തിരുവോണത്തിന് ഇനിയിപ്പോ അധിക ദിവസങ്ങളില്ല, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ്. തിരുവോണത്തെ അക്ഷരാർത്ഥത്തിൽ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് അല്ലെ. ഓണക്കോടി എടുക്കലും പൂക്കളം ഇടലും ഒക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. എന്നാൽ ഓണസദ്യക്ക് ഇനി എന്തൊക്കെ വിഭവങ്ങൾ ഒരുക്കണം എന്നതിനെക്കുറിച്ച് വീടുകളിലെ അടുക്കളകളിൽ ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. അതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓണത്തിന് വയറു നിറയെ ഓണസദ്യ കഴിക്കാറുണ്ടെങ്കിലും അത് എങ്ങനെ വിളമ്പണമെന്നും അതെങ്ങനെ കഴിക്കണമെന്നുമുള്ള ആ ഒരു ചിട്ടയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓണസദ്യ കഴിക്കുന്നതിന് കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട് കേട്ടോ. ഇത് പാലിക്കാതെ സദ്യ വിളമ്പാനോ കഴിക്കാനോ പാടില്ല എന്നാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. കുഴപ്പമൊന്നുമില്ല, എന്നാലും എല്ലാം ചിട്ട പാലിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത, ഓണത്തിൻ്റെ ആ ഒരു ഭംഗി ഒന്നുകൂടെ കൂടുകയുള്ളൂ. കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ഓരോ സ്ഥലങ്ങളും അനുസരിച്ച് കറികളിൽ വ്യത്യാസമുണ്ടാകുമെന്നും ഓർമ്മയിൽ വേണം. നല്ല തൂശനിലയിലാണ് സദ്യ വിളമ്പേണ്ടത്, അതിൽ യാതൊരു മാറ്റമില്ല. ഇലയുടെ തുമ്പ് സദ്യ കഴിക്കുന്ന വ്യക്തിയുടെ ഇടതുവശത്തായിട്ട് വേണം ഇടാൻ. ഇലയുടെ ഇടതുവശത്ത് നിന്ന് വേണം കറികൾ വിളമ്പി തുടങ്ങേണ്ടത്. ചിപ്സ്, ശർക്കര വരട്ടി, ഇതാണ് ആദ്യം വിളമ്പേണ്ടത്. അത് ഇലയുടെ ഇടത്തെ മൂലയിലാണ് വിളമ്പുക. അതിനോട് ചേർന്ന് തന്നെ പപ്പടം വിളമ്പും. ചിലയിടങ്ങളിൽ പരിപ്പ് വട ഉണ്ടാകും, അരിയുണ്ട ഉണ്ടാകും, എള്ളുണ്ട ഉണ്ടാകും. ഇടതുവശത്ത് തന്നെ പഴവും വയ്ക്കും. ഇനി ഇടത്തെ മൂലയിൽ മുകളിലായിട്ട് ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിയിഞ്ചി, വടക്കോട്ടൊക്കെ പോകുമ്പോൾ ഇഞ്ചിക്കറി പുളിയിഞ്ചിയായി മാറും. അച്ചാർ വിളമ്പും, കറികളുടെ വരവായി. പിന്നീട് കിച്ചടി, പച്ചടി, മധുരക്കറി, അവിയൽ, തോരൻ, കൂട്ടുകറി, എരിശ്ശേരി, ഓലൻ, ഇതൊക്കെ വിളമ്പണം. അതിന് പിന്നാലെ കാളൻ ഇലയുടെ വലത്തെ അറ്റത്താണ് സ്ഥാനം. കറികളുടെ നടുവിൽ വേണം അവിയൽ വിളമ്പാൻ. കറികൾ വിളമ്പിയതിൻ്റെ പിന്നാലെ കഴിക്കാനുള്ള വ്യക്തിക്ക് ഇരിക്കാം. സദ്യ ഉണ്ണുന്ന വ്യക്തി ഇരുന്നതിന് ശേഷം മാത്രമേ ചോറ് വിളമ്പാവൂ. വിളമ്പുമ്പോൾ ഒരിക്കലും ചോറ് പുറത്തേക്ക് പോകരുത്, അതും ശ്രദ്ധിക്കണം. പിന്നാലെ ഒഴിച്ചുകറി. സദ്യ കഴിക്കുന്നതിനും ചില ചിട്ടകളുണ്ട്. പരിപ്പ് കൂട്ടിയാണ് സദ്യ കഴിച്ചു തുടങ്ങുക. ആദ്യം കുറച്ച് ചോറ് ഭാഗിച്ച് അതിലേക്ക് നെയ്യും പപ്പടവും പരിപ്പും ചേർത്ത് കഴിക്കാം. അതിനൊപ്പം കഴിക്കേണ്ടത് കിച്ചടിയാണ് കേട്ടോ. പിന്നാലെ സാമ്പാർ വിളമ്പും. സാമ്പാറും മറ്റു കറികളും കൂട്ടി ബാക്കി സദ്യ കഴിക്കാം. ഇനിയാണ് സദ്യയിലെ കേമനായ പായസത്തെ ആസ്വദിക്കേണ്ടത്. ആദ്യം രുചിക്കേണ്ടത് പ്രഥമനാണ്. പഴമുടച്ചാണ് അടപ്രഥമൻ കഴിക്കുക. അട കഴിഞ്ഞാൽ പാൽപ്പായസമോ പാലടയോ സേമിയ പായസമോ ഒക്കെ ആവാം. പാൽ പാലടയ്ക്കൊപ്പം ബോളിയോ ലഡുവോ ഒക്കെ ആവാം. ഓരോ പായസവും രുചിച്ചതിന് ശേഷം അല്പം നാരങ്ങാച്ചറ നാവിൽ തൊട്ട് വെക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ കുടിക്കാൻ പോകുന്ന പായസത്തിൻ്റെ രുചി കൂടുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ മധുരം ഒരുപാട് കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു മപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ കുറയ്ക്കാൻ ഈ ഇച്ചിരി എരിവ്, ഈ പുളി ഒക്കെ ചെല്ലുന്നത് നല്ലതാണ്. എന്തായാലും ഓണസദ്യ കെങ്കേമമാക്കാൻ കാത്തിരിക്കുകയാണ് ഓരോ വീട്ടിലും വീട്ടമ്മമാരും. അത് മനോഹരമായി രുചിയോടെ കഴിക്കാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. ഈ ഓണസദ്യ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ മിക്ക ദിവസവും അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോഴൊക്കെ നമുക്ക് വിഭവ സമൃദ്ധമായ സദ്യയും ആഹാരവും ഒക്കെ നമ്മളെല്ലാവരും കഴിക്കുന്നവരാണ്. ആർക്കും യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. ഓണക്കാലത്ത് പ്രത്യേകതയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ്, അങ്ങനെ ഒരു സമയത്തിലൂടെയാണ് നമ്മളൊക്കെ പോകുന്നതെങ്കിൽ പോലും ഓണക്കാലമായി കഴിഞ്ഞാൽ ഓണസദ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഓണസദ്യ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിലൊരു സന്തോഷമുണ്ട്. എല്ലാവരുടെയും ഓണനാളുകൾ മനോഹരമാവട്ടെ. മനോഹരമായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സദ്യ ഒരുക്കി അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ എല്ലാ വീട്ടമ്മമാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ഓണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.